സുഹൃത്തുക്കൾ, ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നാസർക്ക നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് സെയിൽസ് ജോബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ജോബ് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം സെയിൽസിൽ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജോബ് കിട്ടുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൽ വളരുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാസർക്ക നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതൊരു ടഫായിട്ടുള്ള ജോബാണോ അതോ ഒരു ഈസി ആയിട്ടുള്ള ജോബാണോ? ഇത് ഒരു ബിഗിനേഴ്സിന് ടഫായിട്ട് ഫീൽ ചെയ്യും. പിന്നീട് അതിൻ്റെ ആ ജേണി എൻ്റെ ആകുമ്പോഴത്തേനും വളരെ ഈസിയായി മാറും. സെയിൽസ് ഈസ് വൺ ഓഫ് ദ ടഫസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുതരം പ്രഷറാണ്. രണ്ടുതരം പ്രഷർ, ഒന്ന് കമ്പനിയുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാന്നുള്ളൊരു പ്രഷർ, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാന്നുള്ളൊരു പ്രഷർ, പിന്നെ റിജക്ഷൻ. മാർക്കറ്റിൽ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് ചിലപ്പോൾ അത് വാങ്ങിന്ന് വരില്ല. അപ്പോൾ അവിടെ ഒരു പ്രഷർ, റിജക്ഷൻ്റെ പ്രഷർ ഉണ്ടാവും. അപ്പോൾ അത് വളരെ ടഫസ്റ്റ് ജോബാണ് ഈ സെയിൽസിൽ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് നമുക്ക് ഈസിയാക്കാൻ പറ്റും. അതെങ്ങനെ ഈസിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ജോബ് സ്കില്ല്, അതുപോലെ തന്നെ സെയിൽസ് സ്കില്ല്, പേഴ്സണൽ സ്കില്ല്, ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വളരെ ഈസി സെയിൽസ്മാനായി മാറാൻ പറ്റില്ല. ഈ ടഫായിട്ടുള്ള കാര്യം നേരെ വളരെ ഈസിബിളായിട്ട് മാറും. അതാണ് നമ്മളെല്ലാത്തിലും അങ്ങനെ തന്നെയുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ട്രെയിനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ സക്സസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. എന്നാ പറഞ്ഞ പോലെ തന്നെ സെയിൽസിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇട്ടിട്ട് പോകില്ല പണി സ്റ്റാർട്ടിങ്ങിൽ. കാരണം അവർക്ക് പറ്റില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് വരും. ആൾക്കാരെ പോയി കാണാനുള്ള ഒരു ടാലന്റ് വേണം, റിലേഷൻ ബിൽഡപ്പ് ചെയ്യാനുള്ള ടാലന്റ് വേണം, അത് കഴിഞ്ഞ് റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ടാലന്റും വേണം, പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള ടാലന്റ് എന്തായാലും വേണം. കാരണം മന്ത്രൻ്റെ ആകുമ്പോൾ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ശരിക്കും ബോധം പോകും. അപ്പൊ സെയിൽസിൽ ടഫാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടഫാണ്. പക്ഷെ ഈസിയാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാക്കാനും പറ്റും. അത് അതെ, അതാണ് ആ ജോബിന്റെ പ്രത്യേകത. അതെ അതെ. അപ്പൊ ഇതില് കരിയർ ഗ്രോത്ത് എങ്ങനെയാണ് ഈ സെയിൽസിന്റെ ഫീൽഡിൽ? കരിയർ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ഫീൽഡാണ് സെയിൽസ്. നിങ്ങളൊരു മെർച്ചൻഡൈസർ ആയിട്ട് വരുന്നു, അവിടെ നിന്ന് വാൻ സെയിൽസിലേക്ക് പോകുന്നു, അതിൽ നിന്ന് ക്രെഡിറ്റ് സെയിൽസിലേക്ക് പോകുന്നു, പിന്നെ സെയിൽസ് സൂപ്പർവൈസർ ആയിട്ട് പോകുന്നു, സെയിൽസ് മാനേജറായിട്ട് പോകുന്നു. അവിടെ തന്നെ പല പല കാറ്റഗറികളുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ ട്രേഡ് മാർക്കറ്റിംഗിലേക്ക് സ്വിച്ച് ചെയ്യാം. പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് സെയിൽസ് ഫീൽഡിൽ. ഏരിയ മാനേജറായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ കൺട്രി മാനേജറാവും, ചിലപ്പോൾ ജി സി സി മാനേജറാവും, ചിലപ്പോൾ വേൾഡിലെ തന്നെ ആ സെയിൽസ് ഹെഡായി മാറാം ആ കമ്പനിയുടെ. ഓപ്പർച്യൂണിറ്റി എൻഡ്ലെസ് ആണ് സെയിൽസിൽ. കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയർ പാത്ത് ഇറ്റ്സ് വെരി ക്ലിയർ. ഓക്കെ, ഇഫ് യു ഡു വെൽ യു വിൽ ഹാവ് വെരി ക്വിക്ക് കരിയർ പാത്ത്. യു വിൽ ഹാവ് വെരി ഫാസ്റ്റ് കരിയർ ഗ്രോത്ത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരുപാട് വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കുറേ സാധ്യതകൾ. ഡൈവേഴ്സിഫൈഡ് ആൻഡ് ഡൈനാമിക് ആണ്. ഡൈനാമിക്കും ആണ് അല്ലേ? ഭയങ്കര വളരെ എനർജറ്റിക് ആയിട്ട് ഒരാളാണെങ്കിൽ അടിച്ചു കയറിപ്പോകും. 700 dirhams 500 dirhams ഇന്ന് നിങ്ങൾക്ക് ഒരു 10 വർഷം കൊണ്ട് ഒരു 25-30,000 എത്താൻ പറ്റുന്ന ഒരു അവിടെ അതേ കമ്പനിയിൽ തന്നെ. അതാണ് പ്രത്യേകം. വേറൊരു ഇൻഡസ്ട്രിയിലും നിങ്ങൾക്ക് ഇത്രയും കരിയർ ഗ്രോത്ത് കിട്ടില്ല. സെയിൽസിൽ ആ ഗ്രോത്ത് ഉണ്ട്. അപ്പോ ലോകത്ത് ഏറ്റവും ഹയസ്റ്റ് പേഡ് ജോബും സെയിൽസിന്, ഏറ്റവും ലോവസ്റ്റ് പേഡ് ജോബും സെയിൽസിന്. നിങ്ങൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കരിയർ നിങ്ങളെ ടോപ്പിലെത്തിക്കും. അത് നമ്മള് തമാശയായിട്ട് പറയും, കമ്പനിയുടെ കുട്ടികളാണെന്ന് പറയും ഈ സെയിൽസിന്റെ ആൾക്കാരെ കാണിച്ചിട്ടേ. കാരണം അവര് കമ്പനി ഏറ്റവും കൂടുതൽ പ്രൊവിഷൻസും ഫെസിലിറ്റീസും ഒക്കെ കൊടുക്കുന്നത് ഈ സെയിൽസിന്റെ ആളുകൾക്കാണ്. അവർക്ക് പ്രത്യേകം ഗ്രോത്ത് ആണ്. ചിലപ്പോൾ നമ്മൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഒരു വർഷമൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻക്രിമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അവരുടെ ഇൻക്രിമെന്റ് നമുക്ക് അറിയാൻ കൂടിയില്ല. ചിലപ്പോൾ അവർക്ക് പിന്നെ ഒരു 2-3 മാസം കൂടുമ്പോൾ ഒരു ഇൻക്രിമെന്റ് കിട്ടാം, ബോണസ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള വ്യത്യസ്തമായുള്ള പിന്നെ ബെനിഫിറ്റ്സ് ആണ് ഏത് കമ്പനിയിലും സെയിൽസ് ടീമിന് കൊടുക്കുക. സെയിൽസ് ടീം ഒരു കമ്പനിയുടെ എഞ്ചിനാണ്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന കെയറും അവർക്ക് കിട്ടുന്ന പാമ്പറിംഗ് ഒന്നും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ കിട്ടിക്കോളുന്നില്ല. മറ്റുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്ന തന്നെ സെയിൽസ്മാൻമാർക്ക് സെയിൽസ് ടീമിനെ ഹെൽപ്പ് ചെയ്യാനാണ്. നിങ്ങൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കിയോ, അവർ ഹെൽപ്പ് ചെയ്യണ ആരാണ്? അവർ സെയിൽസ് ടീമിനെ ഹെൽപ്പ് ചെയ്യണത്. എച്ച് ആർ എല്ലാതും അവിടുത്തെ ആ ഇക്കോ സിസ്റ്റം കംപ്ലീറ്റ് സെയിൽസ് ടീമിനെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്. ഒരു സെയിൽസ് ഡ്രൈവൺ കമ്പനിയുടെ എഞ്ചിൻ അതിന്റെ സെയിൽസ് ടീമാണ്. അതേ സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും
പിന്നെ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന അവരാണെന്നും പറയണ്ട, കാരണം ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റും സെയിൽസ് അവര് തന്നെയാണ്. കാരണം അവർക്ക് എപ്പോഴും ഇതിന്റെ ആൻസർ കൊടുത്തുകൊണ്ടിരിക്കണം, എന്താണ് അവിടെ സെയിൽസ് കുറവ്, എന്തുകൊണ്ടാണ് ഇത്ര റവന്യൂ വരാത്തതെന്നുള്ള രീതി. സെയിൽസ് പറഞ്ഞാൽ റവന്യൂ പറയും, റവന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്പനി സ്ട്രഗിൾ ചെയ്തു തുടങ്ങി. അതെ അതെ അതെ. അപ്പൊ സെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ വീണ്ടും അത് തന്നെ പറയേണ്ട ഒരു എഞ്ചിനാണ്. അതെ അതെ അതെ. പിന്നെ ഇതില് നമ്മളൊരു സെയിൽസ് ജോബിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ, സെയിൽസ് മാത്രമല്ല കേട്ടോ, ഏതൊരു ഫീൽഡാണെങ്കിലും അതിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്രോത്ത് നമ്മൾ കാണും, അതിനുശേഷം ഒരു പ്ലാറ്റൂ മോഡിലേക്ക് പോകും, പിന്നെ അവിടുന്ന് കിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകണം. ഇപ്പോൾ കുറെ ആളുകളൊക്കെ ഈ ആദ്യത്തെ ഗ്രോത്തിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കുന്നുണ്ടാവും, ആദ്യത്തെ കുറച്ച് സെയിൽസൊക്കെ കിട്ടും, അതിനുശേഷം പിന്നെ അവിടുന്ന് ഒരു ഗ്രോത്ത് ഒന്നും കാണാതെ ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു ഏരിയയിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാതെ ഇട്ടിട്ട് പോകുന്ന ആളുകളായിരിക്കും അധികം. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം, അങ്ങനെ ഒരു ആ ഒരു പിന്നെ ഫേസ് മറികടന്നിട്ട് നമ്മൾ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റും ഒരു സെയിൽസ്മാൻ? ഒരു സെയിൽസ്മാന് നമ്മൾ നേരത്തെ വീണ്ടും ആ സെയിൽസിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ, സെയിൽസ് സ്കില്ല്, അതുപോലെ തന്നെ നമ്മുടെ ആ മൂന്ന് സ്കില്ലുണ്ട്, സെയിൽസ് സ്കില്ല്, ജോബ് സ്കില്ല്, പേഴ്സണൽ സ്കില്ല്. ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവൻ എന്താവണമെന്ന് അവൻ തന്നെ തീരുമാനിക്കുക. സെൽഫ് മോട്ടിവേറ്റഡ് ആവണം, അതായത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഞാൻ എന്താവണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതെ, ഞാനിപ്പോ സെയിൽസ്മാൻ ആണെങ്കിൽ എനിക്ക് സൂപ്പർവൈസർ ആവണം, എനിക്ക് ഞാനും എൻ്റെ കുട്ടികളോട് എപ്പോഴും എൻ്റെ സെയിൽസ് ടീമിനോട് പറയാം, യു ആർ നോട്ട് എ സെയിൽസ്മാൻ, യു ആർ എ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ യു ആർ എ ബിസിനസ് ഡെവലപ്പർ. അപ്പൊ നമ്മളൊരു സെയിൽസിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം നോട്ട് എ മിയർ സെയിൽസ്മാൻ, ഐ ആം ജസ്റ്റ് എ സെയിൽസ് ഡെവലപ്പർ. അതെ, ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ ആ സീറ്റിലിരിക്കുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് ഇപ്പൊ സൂപ്പർവൈസറെ അടുത്ത ഓപ്പർച്യൂണിറ്റി വരുന്ന സൂപ്പർവൈസറാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർവൈസറുടെ ഷൂയിലേക്ക് പോകണം. അതെ, നമ്മള് മൂന്നോ നാലോ സൂപ്പർവൈസറെ ഫ്രണ്ട്സിന്റെ മാർക്കറ്റിൽ നിന്ന് കണ്ടെത്തണം, അവരായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം, അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കണം. നമ്മൾ അടുത്ത ലെവലിലേക്ക് പറയാറില്ല ഡ്രസ് ഫോർ സക്സസ് എന്നൊക്കെ പറയില്ലേ, എന്ന പോലെ നമ്മള് ഒരു സൂപ്പർവൈസർ ആവാനുള്ള നമ്മളെ പ്രവർത്തനങ്ങൾ തുടങ്ങണം. അതൊരു നമ്മ ഒരു ടൈം കൊടുക്കാൻ വേണം അതിന്, ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ എനിക്കൊരു സെയിൽസ് സൂപ്പർവൈസർ ആവണം അല്ലെങ്കിൽ ഒരു സെയിൽസ് മാനേജർ ആവണം എന്നുണ്ടെങ്കിൽ, ആ ലെവലിലേക്ക് നമ്മൾ തോട്ട് പ്രോസസ് മാറ്റണം, നമ്മളുടെ ബിഹേവിയർ മാറ്റണം, ആറ്റിറ്റ്യൂഡ് മാറ്റണം, എല്ലാം മാറ്റണം. അപ്പൊ നമ്മൾ കൂടുതൽ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവിടെ എത്തും. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ജോബിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ കുറച്ചൊക്കെ സെൽഫ് ഡെവലപ്മെന്റിലും പിന്നെ ഒരു ജനറൽ നോളജ് ക്രിയേറ്റ് ചെയ്യുന്നതിലൊക്കെ ടൈമും മണിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ? നമ്മള് പ്രൊഡക്ട് നോളജ്, കോമ്പിറ്റീഷൻ ആക്ടിവിറ്റീസ്, മാർക്കറ്റ് നോളജ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് എപ്പോഴും ഒരു സൂപ്പർവൈസർ ഉണ്ടാവും, ഒരു മാനേജർ ഉണ്ടാവും, അവർക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അവര് മറിച്ച് നമ്മളോട് ചോദിക്കാത്ത വിധത്തിലുള്ള പണിയായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ വരും, എന്താ പണി, സെയിലില്ലാത്ത എന്താ സെയിലില്ല, അത് മറിച്ച് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് സെൽഫ് മാനേജ് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇവക്കെ ചോദ്യങ്ങളൊന്നും ആരടുത്തൊന്നും വരില്ല. അതെ അതെ, അതിന്റെ ആ ജോബായിട്ട് ബന്ധപ്പെട്ട ചുറ്റുപാടുള്ള നോളജ് കൂടി കളക്ട് ചെയ്യണം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ നമ്മളെ ലാംഗ്വേജിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ, ചിലപ്പോ നല്ല ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോ ഒരു ബോഡി ലാംഗ്വേജ് നന്നാക്കേണ്ട റിസർച്ചുകൾ നമ്മൾ ചെയ്യേണ്ടി വരും അല്ലേ, ഇതൊക്കെ നമ്മൾ സെൽഫ് പേഴ്സണൽ സ്കില്ല്. അതെ അതെ, നമുക്ക് ഏത് സ്കില്ലാണോ അവിടെ കുറവ്, ലാംഗ്വേജിന്റെ സ്കില്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അതെ, പക്ഷെ ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ടൂൾസും AI അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഓപ്പൺ ആയതിന്റെ പേരിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും, കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതെ അതെ അതെ, ആ പക്ഷെ നമ്മളിപ്പോ എത്ര AI അച്ചീവ് പിന്നെ ഡെവലപ്പ് ആയാലും ആ പേഴ്സണൽ ടച്ചിൽ വലിയ കാര്യം തന്നെയല്ലേ ഇപ്പോഴുള്ളത്? അതെ, പേഴ്സണൽ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരാളടുത്ത് പോകുമ്പോ അയാൾക്ക് നമ്മൾ ഇഷ്ടപ്പെടണം. അതെ, അത്ര മാത്രമേ ഉള്ളത്, കച്ചവടം നടക്കണമെങ്കിൽ പീപ്പിൾ ബൈ ഗുഡ്സ് നോട്ട് ബിക്കോസ് ഓഫ് യു ആർ കമ്മിങ് ഫ്രം എ ബിഗ് കമ്പനി ഓർ യു ആർ സെല്ലിങ് എ ബിഗ് പ്രൊഡക്ട്.
അതൊക്കെ ഉണ്ടാവും, അതൊക്കെ അതിൻ്റെതായ ലെവലിൽ നടക്കും. പക്ഷെ നിങ്ങൾക്ക് കുറച്ചധികം കിട്ടി സെയിൽ ചെയ്യണമെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടണം അവർ. അതെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ പേഴ്സണൽ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. നമ്മളെ കണ്ട പേടിക്കരുത്, നമ്മൾ വൃത്തിയും വെടുപ്പുള്ള പീപ്പിൾ ലൈക്ക് ടു ഡീൽ വിത്ത് വിന്നേഴ്സ്. അപ്പൊ നമ്മളൊരു വിന്നിങ് ആറ്റിറ്റ്യൂഡ് ആണോ കൊള്ളാലോ, നമ്മളൊരു സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴല്ലോ. ഹലോ ബ്രദർ, എന്നൊക്കെ ഒരു ആളടുത്ത് പോകുമ്പോൾ തല പൊക്കി കോൺഫിഡൻസ് അത് വരുമ്പോഴാണ് നമുക്ക് നമ്മളെ ഈസി ആയിട്ട് നമ്മളെ കടത്തി വിടുക, അല്ലെങ്കിൽ നമ്മളെ വാച്ച്മാൻ വരെ തടുത്തു നിർത്തുക. അവിടേക്ക് പോകണം നോക്കിയപ്പോ. അപ്പൊ അത് പേഴ്സണൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സെയിൽസിൽ. സെയിൽസിൽ പ്രത്യേകിച്ചും എടുത്തു പറയാം, പേഴ്സണൽ ഡെവലപ്മെന്റ് നിങ്ങളെ കമ്പനിയിലൊക്കെ രണ്ടാമതാ അവർ പരിഗണിക്കുള്ളൂ. ആദ്യം നിങ്ങളെ പരിഗണിച്ചിട്ടാ പിന്നെ കമ്പനിനെ പരിഗണിച്ചുള്ളൂ. നിങ്ങൾ ചെല്ലുമ്പോഴൊരു എൽ പി ഒ ഒക്കെ കറക്റ്റ് ആയിട്ട് ആദ്യം തരണം എന്നുണ്ടെങ്കിൽ ആ സെയിൽസ് മാനോട് ഒരു ഒരു സ്നേഹം തോന്നണം, അതിനൊരു ഒരു മുഞ്ച് അവന് വേണം ഉണ്ടാവണം. പിന്നെ മാത്രല്ല, ചില സമയത്തൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഇങ്ങനെ സെയിൽസ് എന്ന് പറഞ്ഞ ജോബ് നിങ്ങക്ക് ചുളിവില് ഒരു ബിസിനസ്മാൻ ആകാനുള്ള ഒരു പടി കൂടിയാണെന്നല്ലേ. ഏതൊരു ബിസിനസ്സിലും ഒരു ബിസിനസ്മാൻ ആവാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഈ ജോബല്ലേ, സെയിൽസ് ജോബല്ലേ. ബിസിനസ് സെയിൽസ് ഇറ്റ്സ് എ സെയിം ഡെഫിനിഷൻ. നിങ്ങൾ ലോകത്തെ നമ്മൾ യൂസ് വലിക്കാനെ തൊട്ടിട്ട് വാരൻ ബഫ് ആയാലും സ്റ്റീവ് ജോബ് ആയാലും ഇലോൺ മസ്ക് ആയാലും ജെഫ് ബെസോസ് ആയാലും എല്ലാവരും സെയിൽസിൽ നിന്ന് കാച്ചുണ്ടാക്കുന്നത്. അതെ, യു ഹാവ് endless opportunity for making huge money. ഇത് ബിസിനസ് മാത്രമാണ് ഇത്രയും നിങ്ങൾക്ക് ഫാസ്റ്റ് ഫോർച്യൂൺ ലൈഫിൽ തരുള്ളൂ. അപ്പോ ഒരു സെയിൽസ്മാന് വളരെ ഈസി ആയിട്ട് ഒരു ബിസിനസ്മാൻ ആവുമ്പോൾ കഴിയും. കാരണം അവന് സാധനം വിൽക്കാൻ ആരെയും പഠിപ്പിക്കണ്ട, അവന് ഓൾറെഡി സാധനം വിൽക്കാൻ അറിയാം. പിന്നെ അവന് മറ്റു കടങ്ങൾ അങ്ങനെ എന്തിന്, അവനൊരു റീസൺ കണ്ടെത്തിയാൽ മതി. വൈ ഐ വാണ്ട് ടു ബി എ ബിഗ് ബിസിനസ് മാൻ എന്നുള്ളൊരു റീസൺ മാത്രം കണ്ടെത്തിയാൽ മതി. ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്കൊരു ബിസിനസ് കാരണമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചോണ്ട് കാര്യമില്ല, അതിനൊരു റീസണും കൂടി വേണം, അല്ലെങ്കിൽ അത് പരാജയപ്പെടും. അപ്പൊ അത് ഒരു ഐ വാണ്ട് ടു ബിക്കം എ ബിസിനസ് മാൻ ബിക്കോസ് ഓഫ് സോ ആൻഡ് സോ റീസൺസ്. പത്താൾക്ക് ജോലി കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഒരു ഫ്രീഡം വേണം, ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം, പല റീസൺ. അല്ലെങ്കിൽ ഐ വാണ്ട് ടു ചേഞ്ച് ദ സൊസൈറ്റി ബൈ സെല്ലിങ് ദിസ് പ്രോഡക്റ്റ്, ഒരു റീസൺ വേണം. ആ റീസണിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ബിസിനസ് മാൻ ആവും. പക്ഷെ ഒരു സെയിൽസ് മാന് ഈസി ആയിട്ട് എത്താൻ പറ്റും. മാത്രമല്ല ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഒക്കെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഏറ്റവും കൂടുതൽ പറയാം ഈ സെയിൽസിലുള്ള ആളുകൾക്ക്, അവർക്ക് അറിയുള്ളൂ. അതെ, കാരണം അവരാണല്ലോ ആ പ്രൊഡക്റ്റായിട്ട് ഡീൽ ചെയ്യുന്നത്. അതെ, അപ്പോ നമ്മളെപ്പോഴും പറയുമല്ലോ, യു ഹാവ് ടു സെൽ സംതിങ് വാട്ട് പീപ്പിൾ വാണ്ട്. അതെ, അപ്പൊ അത് വളരെ കറക്റ്റാണ് ആ പറഞ്ഞത്. ഈ സെയിൽസ്മാൻമാർക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മാർക്കറ്റിൽ കൊണ്ട് ടെസ്റ്റ് ആൻഡ് ലോഞ്ച് ചെയ്യുന്നതിനെക്കാട്ടും ആദ്യം ഒരു സെയിൽസ്മാനോട് ചോദിച്ചു കഴിഞ്ഞാൽ സെയിൽസ്മാൻ പറഞ്ഞുതരും ഈ പ്രൊഡക്റ്റിന് എന്ത് സ്കോപ്പ് ഓഫ് വർക്ക്, അവൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. എന്തായാലും സെയിൽസിൽ ഒരു ജോബൊക്കെ പെർസ്യൂ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറെ ഇൻഫർമേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പം ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ഗ്രോ ചെയ്യണം എന്നൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത് വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. സെയിൽസ് നല്ലൊരു ഫീൽഡാണ്. മാത്രമല്ല സെയിൽസിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സെയിൽസിൽ ട്രെയിനിങ് വേണമെങ്കിൽ അതും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നിരവധി വീഡിയോകൾ ഞങ്ങൾ നിരവധി അല്ലേ ഒരുപാട് ഇൻഫർമേഷൻസ് ഞങ്ങൾ സെയിൽസിനെ പറ്റിയിട്ട് ഒന്ന് ബ്ലാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ബ്ലാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യു എയുടെ സാഹചര്യത്തിൽ ഇവിടെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.